പതിനാലില് ഒരു ചോദ്യം കൂടി അവസാനിക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് എടുക്കാതെ അവിടെ നിർത്തി. ഒരു സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ റെഗുലർ പെൻഡഗൺ, അഞ്ച് വശങ്ങൾ അല്ലേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അതിന്റെ അഞ്ച് വേർട്ടസിലൂടെയും മൂലങ്ങളും കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് പരിവൃത്തം അല്ലേ. ഇപ്പൊ പരിവൃത്തം അഥവാ സർക്കം സർക്കിളിലൂടെ വരച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഇതിന്റെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് ചോദ്യത്തിലുണ്ട്. ഏറ്റവും അവസാനത്തെ ചോദ്യം പേജ് നമ്പർ 155, പേജ് നമ്പർ 114 അവസാനത്തെ ചോദ്യം. അപ്പൊ ആരം എന്ന് പറയുന്നത് 15 എങ്കിൽ 2R എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30. ഓക്കെ, 2R എന്ന് പറഞ്ഞാല് അതിന്റെ വ്യാസം. ഓക്കെ, ആരം 15 വ്യാസം 30 എങ്കിൽ ഇതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഇതാ ഇതൊക്കെ ഇതിന്റെ വശങ്ങളാണ് അല്ലേ. സമപഞ്ചഭുജം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വശങ്ങളും തുല്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം അറിയാം, എല്ലാ കോണുകളും തുല്യമാണ്. അത് എത്ര ഡിഗ്രി വീതമാണ്? 108 degrees വീതമാണ്. എല്ലാ കോണും 108 degrees വീതമാണെന്ന് നമുക്ക് അറിയാം. ഷഡ്ഭുജമാണെങ്കിൽ എല്ലാ കോണുകളും 120 degrees എന്ന് പറയും അല്ലേ. അതുപോലെ പഞ്ചഭുജമാണെങ്കിൽ നമുക്കറിയാം 108 degrees ആണ്, നമുക്കറിയാം 108 degrees. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഈ ഒരു വശമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഏതെങ്കിലും ഒരു വശം കിട്ടിയാൽ മതി. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗം ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഒരു ത്രികോണായിട്ട് ഒരു ട്രയാംഗിൾ ആയിട്ട് മാറി. ഇതൊരു ട്രയാംഗിൾ ആണ് അല്ലെ, ത്രികോണായിട്ട് മാറി. അപ്പൊ ഈ ത്രികോണത്തിന്റെ ഈ ഒരു ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഭാഗം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ നേരെ ഇവിടെ ഉള്ള ഈ കോണ് എത്രയെന്ന് അറിഞ്ഞാൽ മതി. കാരണം നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇവിടെ, ഇങ്ങനെ 2R നമ്മുടെ കയ്യിൽ അറിയാലോ. അപ്പൊ 2R ഉണ്ടെങ്കിൽ വശം കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ പറഞ്ഞു അല്ലേ. 2R × വെച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ആ രൂപത്തിൽ ഇവിടെയുള്ള കോണ് എത്രയെന്നുള്ള കാര്യമാണ് നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെയുള്ള കോൺ എത്രയാണ്? ഇവിടെ 108 degrees എന്ന് പറഞ്ഞിട്ടുണ്ട്, 108 degrees. ഈ രണ്ട് വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് റെഗുലർ ആണ് അല്ലെ. അതായത് നമ്മൾ എന്താ പറയാ, സമപഞ്ചഭുജം എന്ന് പറയും. എല്ലാ വശങ്ങളും തുല്യം. അപ്പൊ ഈ രണ്ട് വശങ്ങൾ തുല്യമായത് കൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അപ്പൊ ബാക്കി ഇത് 108 ആണെങ്കിൽ ബാക്കി വരുന്ന എത്രയൊക്കെ വരും? 72 വരും. 72 ആണെങ്കിൽ എത്ര വരും? 36 degrees വരും അല്ലെ. രണ്ട് ഭാഗത്ത് 36 എന്ന് പറഞ്ഞാൽ 72. അപ്പൊ ഈ കോണ് 36 എങ്കിൽ ഇവിടെ ഞാനൊരു പേര് കൊടുക്കാണ്, ABC എന്ന് പറഞ്ഞ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ AB കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? AB = നമ്മൾ വരച്ചിട്ടുണ്ട് 2R × സൈൻ, ഇതിന്റെ ഇതല്ലേ കണ്ടുപിടിക്കണത് അല്ലേ. അപ്പൊ അതിന്റെ നേരെ എതിരെയുള്ള കോൺ എത്രയാണ്? 36. അപ്പൊ സൈൻ 36. അപ്പൊ 2R എന്ന് പറയുന്നത് 30 × സൈൻ 36 വില 5.8 എന്നാണ്. സൈൻ 36 വില 0.58. ഇപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്തല്ലേ. 4 × 24 = 4 ബാക്കിയോ അല്ലേ. 3 × 5 = 15. 15 × 17 അല്ലേ. ഇപ്പോ 17.40 അല്ലേ. ഇതാണ് ഈ AB എന്ത് എന്ന് പറയുന്നത്, നീളം എന്ന് പറയുന്നത്. അപ്പൊ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇനി ആ ഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞാല് അനദർ മെഷർ അഥവാ മറ്റൊരളവ് എന്ന് പറയുന്ന ഒരു പോർഷൻ. നമ്മള് മറ്റൊരളവ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സൈന് കോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു. അപ്പൊ ഇനി ഇവിടെ മറ്റൊരളവ് എന്ന് പറയുന്നതില് നമ്മൾ പഠിക്കാനുള്ളത് ടാൻ ആണ് അല്ലെ. മൂന്നാമത്തെ നമ്മൾ പഠിച്ച ടാൻ എന്ന് പറയുന്നത്, ടാൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എതിർവശം ബൈ സമീപവശം എന്ന് പറയുന്നത്, അത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അതിന്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് അല്ലെ. അതായിരുന്നു ടാൻ എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഓക്കെ, അതിൽ പേജ് നമ്പർ 117 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പേജ് നമ്പർ 117 ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 1 angle of a rhombus എന്ന് പറയുന്നത്. 1 angle of a rhombus അതായത് ഒരു സമഭുജ സാമാന്തരികത്തിന്റെ, റോംബസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ, എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യായിരിക്കും. നമുക്കിതൊക്കെ അറിയണം കേട്ടോ, റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യായിരിക്കും. അതുപോലെ തന്നെ സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക, അതാണ് സാമാന്തരികം എന്ന് പറഞ്ഞാൽ, അതായത് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് മാത്രമായിരിക്കും എന്തായിട്ട് വരുന്നത്, തുല്യമായിട്ട് വരുന്നത്. പറഞ്ഞാൽ ഇത് രണ്ടും തുല്യം, അതുപോലെ ഇത് രണ്ടും തുല്യം, അതാണ് പാരലോഗ്രാം എന്ന് പറയുന്നത്. പാരലോഗ്രാമിന്റെ അതേപോലെ തന്നെ ആണ് ഈ റോംബസ് അഥവാ സമഭുജ സാമാന്തരികം എന്ന് പറയുന്നത്. സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ വശം. ഓക്കെ, അപ്പോ ഈ സമഭുജ സാമാന്തരികത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. പ്രത്യേകതകൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ.
രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വികർണങ്ങൾ, അതായത് ഡയഗണൽസ്, വികർണങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു. എങ്ങനെ സമഭാഗം ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് 90 ഡിഗ്രി ആയിട്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ട്. ഇതിന്റെ ഡയഗണൽ, രണ്ട് ഡയഗണലാണ്, രണ്ട് വികർണങ്ങളാണ് ഉള്ളത്, ഒന്ന് രണ്ട്. ഈ രണ്ട് വികർണങ്ങൾ ഇങ്ങനെ വരക്കുമ്പോൾ ആ രണ്ട് വികർണങ്ങൾ എന്ത് ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു. പറഞ്ഞാല് ഇത് ടോട്ടൽ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറുന്നു, 3 സെന്റിമീറ്ററും 3 സെന്റിമീറ്റർ ആയിട്ട് ആയിരിക്കും. അതുപോലെ ഇത് മൊത്തം 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആയിട്ട് മാറും. ഇതാണ് ഇതിനെ പെർപെൻഡിക്കുലർ ബൈസെക്ട്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സമാന്തരികത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. പാരലോഗ്രാമിന്റെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് വരുന്നത്. ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ വികർണങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു, സമഭാഗം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടൽ 6 ആണെങ്കിൽ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററും, ഇത് ടോട്ടൽ 10 ആണെങ്കിൽ 5 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ ആയിട്ട് മാറുന്നു. പക്ഷേ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കില്ല, 90 ഡിഗ്രി ആവില്ല. ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു, ഇങ്ങനെ ഒരു റോംബസ് ആയിട്ട് മാറുന്നു, സമഭുജ സമാന്തരികമായിട്ട് മാറുന്നു. ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സമഭുജ സമാന്തരികത്തിന്റെ ഒരു കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. 1 ആംഗിൾ ഈസ് 50 ഡിഗ്രി. ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഒരു കോൺ എന്ന് പറയുന്നത്, നമുക്ക് ഇതൊക്കെ ഒന്ന് വായിക്കാം. ഇതിലെ ഒരു കോൺ എന്ന് പറയുന്നത് 50 ഡിഗ്രി. ഇത് എവിടെയാണ് അടയാളപ്പെടുത്തുന്നത്? നിങ്ങൾ എവിടെയാണ് ആ ഒരു കോൺ അടയാളപ്പെടുത്തുന്നത്? 50 ഡിഗ്രി ആയിട്ടുള്ള കോൺ ഇവിടെയാണ് വരിക? അല്ല, അത് വലിയ കോണാണ്. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുക, 50. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും അടയാളപ്പെടുത്താം 50 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ആദ്യത്തെ കാര്യം പറയുന്നത് ആൻഡ് ദ ലാർജർ ഡയഗണൽ, ഏറ്റവും വലിയ ഡയഗണൽ എന്ന് പറയുന്നത് ഏതായിരിക്കും എന്ന്. 50 എതിരെ ഒരു വികർണ ഉണ്ട്, ഇതേമാതിരി അല്ലെ, ഡയഗണൽ ഉണ്ട്, അതായിരിക്കോ വലുത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ കോണുണ്ട്, അതിന്റെ എതിരെയുള്ള ഇങ്ങനെ വരക്കുന്നതാണ് വലുത്. വലിയ കോണിന്റെ എതിരെയുള്ളതായിരിക്കും വലുതായിട്ട് മാറുക. അപ്പോ ഇതിന്റെ വലിയത് എന്ന് പറയുമ്പോ നമ്മൾ സാധാരണ കണ്ട് വരക്കും, ഇതൊരു വരച്ചിട്ട് ചെയ്യും, ഇതെല്ലാണല്ലോ എളുപ്പം കണ്ടെത്താന്ന് വെച്ചാൽ. പക്ഷെ അതല്ല, ചോദ്യം ശരിക്കും വായിച്ചു നോക്കണം. ആൻഡ് ദ ലാർജർ ഡയഗണൽ ഈസ് 5 സെന്റിമീറ്റർ. അപ്പൊ വലിയ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ വരക്കണം, ഇതാണ് വലിയ ഡയഗണൽ. ഓക്കെ, അതെത്രയാണ്? 5 ടോട്ടൽ 5 സെന്റിമീറ്റർ. അപ്പൊ എന്താ സംഭവിക്കുക, ഈ വികർണം വരക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ 50 എന്നുള്ളത് എന്തായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് എന്തായിട്ട് മാറും, 25 ഡിഗ്രി. ഓക്കെ, ഇനി കണ്ടുപിടിക്കാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ, പരപ്പളമാണ് കണ്ടുപിടിക്കേണ്ടത്. സാമാന്തരികത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടിന്റെയും പരപ്പളവാണ് നമുക്ക് ഒരേ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് സമഭുജ സാമാന്തരിക അല്ലേ, സമഭുജ സാമാന്തരിക അഥവാ റോംബസ് എന്ന് പറയും. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് അല്ലേ, പരപ്പളവ് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഇൻറ്റു എച്ച് ആണ്, അതായത് ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം. ഇവിടെ നമുക്ക് പാദവും അറിയില്ല, അതുപോലെ തന്നെ ഉയരവും നമുക്കറിയില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കഴിയും, കുറച്ച് കൂടുതൽ വഴികൾ നമ്മൾ ചെയ്യേണ്ടത്. വേറൊരു ഇക്വേഷനാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള, ഹാഫ് ഇൻറ്റു d1 × d2 എന്ന് പറയുന്നത്. ഇത് സമുജ സാമാന്തരികത്തിന്റെ വികർണം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമവാക്യം ഉപയോഗിച്ച് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാം, പരപ്പളവ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊന്നും മറക്കരുതല്ലോ, സമുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വികർണം, അതിട്ട് ഡി എന്ന് പറയുന്നത് വികർണമാണ്, ഡയഗണൽ. d1 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വികർണം, d2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വികർണം. അപ്പൊ നിങ്ങൾ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഒരു വികർണം ഇവിടെ 5 ഉണ്ട്, അപ്പൊ രണ്ടാമത്തെ വികർണം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിത് വായിച്ചിട്ട് രണ്ടാമത്തെ വികർണം കണ്ടുപിടിക്കാം അല്ലേ. രണ്ടാമത്തെ വികർണം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇങ്ങനെ വരക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, ആ ഇവിടെ 90 ഡിഗ്രി ആവുന്നു അല്ലേ. കാരണം നമുക്ക് ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി വേണമല്ലോ, സൈനും കോസും ടാനൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ. ഇത് ടോട്ടൽ 5 ആണെങ്കിൽ ഇത് എന്ത് സംഭവിക്കുന്നു, ഇത് 2.5, അതായത് 5 സെന്റിമീറ്ററിന്റെ പകുതി. ഓക്കെ, കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ, ഈ രണ്ടാമത്തെ വികർണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സമവാക്യം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വികർണം കണ്ടുപിടിക്കണം. അതിന് ഈ ഒരു ഭാഗം കണ്ടുപിടിച്ചാൽ പോലെ, ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് തന്നെ അവർ എവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ചെറിയ മട്ടത്രികോണത്തിലേക്ക് നോക്കുക. എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു കോണുണ്ടോ? ആ ഒരു കോണുണ്ട്, 25 ഡിഗ്രി എന്ന് പറയുന്ന ഒരു കോണുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു വശം ഉണ്ടോ? വശം ഉണ്ട്, 2.5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു വശവും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പൊ അത്രയും കിട്ടിയാൽ മതി നമുക്ക്.
മട്ടത്രികോണം ആണോ നോക്കുക, മട്ടത്രികോണാണ്. ഒരു കോണുണ്ടോ നോക്ക്, കോണുണ്ട്. ഒരു വശം ഉണ്ടോ നോക്ക്, വശമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് വശവും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല, ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 25-ന്റെ ഇതാണ് കണ്ടുപിടിക്കാറ്. 25-ന്റെ ആരാ ഇത് എന്ന് പറയുന്നത്? എതിർവശമാണ് അല്ലേ. ഞാൻ നമുക്ക് ഇവിടെ മാത്രം ഒരു പേര് കൊടുക്കാം, ഒ പി ക്യു എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഒ പി ക്യു എന്ന് പേര് കൊടുക്കും. അപ്പൊ ഒ പി ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഒ പി എന്ന് പറഞ്ഞാൽ 25-ന്റെ എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുള്ള ഇതാണ് 2.5. ഇത് ഇതിന്റെ കർണാണോ, ഹൈപ്പോട്ടനസ് ആണോ? അല്ല, ഇതിന്റെ ഹൈപ്പോട്ടനസ് ഇതാണ് വരുന്നത്. കാരണം 90-ന്റെ എതിരെ ഉള്ളതാണ് കർണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആരാണ്? ഇതിന്റെ സമീപവശമാണ്, അഡ്ജസൻസ് സൈഡാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എതിർവശവും ഓപ്പോസിറ്റ് സൈഡും, തന്നിട്ടുള്ളത് അഡ്ജസൻസ് സൈഡ് സമീപവശമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ മനസ്സോട്ട് പറഞ്ഞു കൊടുക്കുക, എതിർവശം സമീപവശം, ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻസ് സൈഡ്, എതിർവശം സമീപവശം. അപ്പൊ ഏതാ, സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ എന്ന് ചോദിക്കുക. ടാൻ അല്ലേ. അപ്പൊ നമ്മുടെ മറ്റൊരളവ് നമ്മളൊന്ന് ചെയ്തു പോകും. അപ്പൊ ടാൻ 25 അല്ലേ, ടാൻ 25 ഡിഗ്രി ഈക്വൾ ടു എതിർവശം എന്ന് പറയുമ്പോൾ ഒ പി, ഒ പി ബൈ സമീപവശം എന്ന് പറയുമ്പോൾ അഡ്ജസൻസ് സൈഡ് പറയുമ്പോൾ 2.5. ഇപ്പൊ 2.5 ഇതിൽ ഒ പി ആണ് കണ്ടുപിടിക്കാറ് അല്ലേ. ഒ പി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഒ പി അവിടെ നിർത്തണം, ഇയാൾ എങ്ങോട്ട് കൊണ്ടു എന്ത് ഹരിക്കണമാണ് എങ്ങോട്ട് വരുമ്പോൾ എന്താ കുടിക്കണം. അപ്പൊ എന്താ വരും നമുക്ക് ഒ പി ഈക്വൾ ടു എന്ത് എഴുതാം, ടാൻ 25 അല്ലെങ്കിൽ 2.5 ഇൻറ്റു ടാൻ 25 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ടാൻ 25 വില കൊടുത്തിട്ട് അത് മൾട്ടിപ്പിൾ ചെയ്യാന്നുള്ളത്. അപ്പൊ ടാൻ 25 വില എന്ന് പറയുന്നത് നമുക്ക് ടാൻ 25 വില വരുന്നത് 0.47. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാം, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.175 എന്നാണ്. അപ്പൊ അത്രയും മതി, 1.75 എന്നുള്ളടത്ത് നമുക്ക് അതിന് വേണമെങ്കിൽ എന്താക്കി 1.18 എന്നാക്കി എഴുതാം. അപ്പൊ അത്രയും സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ ചോദ്യത്തിൽ നോക്ക് നിങ്ങൾ മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഒ പി എന്ന് പറയുന്നത് 1.18 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വികർണം. അപ്പൊ നമുക്ക് ഇതിന്റെ പരപ്പളവ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഏരിയ ഇവിടെ D1 എന്ന് പറയുന്നത് നമുക്ക് 5 എടുക്കാം അല്ലേ. ഒന്നാമത്തെ വികർണം D1 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത് ടോട്ടല്. രണ്ടാമത്തെ D2 എന്ന് പറയുന്ന വികർണം നമുക്ക് എന്തെടുക്കുക, ഇവിടെ ഇവിടെ 1.18 ആണ്. അപ്പൊ അതിനെ രണ്ടു കൊണ്ട് ഗുണിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇരട്ടി. രണ്ടുകൊണ്ട് ഗുണിക്കുമ്പോ ഇത്ര കിട്ടുന്നത്, 2.36 എന്ന് പറയും അല്ലേ. അപ്പോ 2.36. ഇനി ഇതിന്റെ പരപ്പളവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഏരിയ എ ഈക്വൾ ടു അര ഇൻറ്റു D1 × D2. ഇപ്പൊ അര ഇൻറ്റു D1 എന്ന് പറയുമ്പോൾ 5 × D2 എന്ന് പറയുമ്പോൾ 2.36. ഈ രണ്ടും ഇത് നമുക്ക് വെട്ടിക്കളയാം അല്ലെ, ഹരിക്കുക. അതിനത്തെ നമുക്ക് ഇവിടെ തന്നെ അറിയാമല്ലോ അതിന്റെ വായിച്ചാണ്. അപ്പൊ എന്താ പറയുക, 5 × 1.18. 5 × 1.18 എന്ന് പറയുമ്പോ 5.90 അല്ലേ. അതിന്റെ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലാഡർ ലീൻസ് അഗേൻസ്റ്റ് എ വാൾ വിത്ത് ഇറ്റ്സ് ഫൂട്ട് 2 മീറ്റർ അവേ ഫ്രം ദ വാൾ ആൻഡ് ആംഗിൾ വിത്ത് ദ ഫ്ലോ 40 ഡിഗ്രി. ഹൗ ഹൈ ഈസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട് എന്ന് പറയാം. ഇവിടെ എന്താ പറയുന്നത് അറിയോ, ഒരു ലാഡർ ഉണ്ട്, അത് ഇങ്ങനെ ചാരി വെച്ചിരിക്കണം. അപ്പൊ നിങ്ങളുടെ ആ മനസ്സിലേക്ക് ആ രൂപം വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. നമ്മൾ സാധാരണ നമ്മുടെ ചുമരിലൊക്കെ ഒരു കോണി ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമരെന്ന് പറയുമ്പോൾ നമ്മൾ വാളാണ് വിചാരിക്കാം, നമ്മൾ ഗ്രൗണ്ട്. ഓക്കെ, ഇതിലൊരു എന്താ പറയാ, ലാഡർ ഒരു കോണി ഇങ്ങനെ ചാരി വെച്ചിരിക്കണമല്ല, ഇങ്ങനെ ഈ രൂപത്തിൽ വെക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ ഒരു ഭാഗത്ത് എപ്പോഴും 90 ഡിഗ്രി ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഇത്രയും പോഷം മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഒരു മട്ടത്രികോണാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുക. ഇതിലിതാണ് നമ്മളിത് വാൾ എന്ന് പറയുന്നത് അല്ലേ. ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലാണ് അല്ലേ. ഇപ്പൊ ഗ്രൗണ്ട് ലെവൽ നമ്മൾ പറയുന്നത് എന്താണ്, ഫ്ലോർ അല്ലേ. ഇപ്പൊ നിങ്ങൾ പിന്നെന്താ പറയുന്നത്, ഇത് നമ്മുടെ ലാഡർ ആണ്. ഇനി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ലാൻഡ് ലീൻസ് അഗൈൻസ്റ്റ് വാൾ വിത്ത് ഫൂട്ട് 2 മീറ്റർ അവേ ഫ്രം ദ വാൾ. ഇതിന്റെ ഈ ലാഡറിന്റെ അടിഭാഗം എന്ന് പറയുന്നത് 2 മീറ്റർ, ഇവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ ആണെന്ന് പറയാം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ ആണ്. പിന്നെ പറയുന്നത് ആംഗിൾ വിത്ത് ദ ഫ്ലോർ, അത് ഫ്ലോറുമായിട്ട്, ഇതാണ് നമ്മൾ ഫ്ലോർ എന്ന് പറയുന്നത് അല്ലെ, നിലം. അത് ലാഡർ ഈ നിലവുമായി ഉണ്ടാക്കുന്ന കോണം എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ ഹൈ ഇസ് ദ ടോപ്പ് എൻഡ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്. ലാഡറിന്റെ, അതായത് ഇതിന്റെ
ടോപ്പ് എൻഡ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗം അടിഭാഗത്തുനിന്ന് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ ചിത്രം കിട്ടുക. അപ്പൊ 40 ഇതാ കണ്ടുപിടിക്കേണ്ടത്. 40 ആരാണ് ഇത്? 40 ആരാണ് ഇത്? ഏത് എതിർഭാഗം അല്ലെ, എതിർവശമാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. ഇതേതാണ്? സമീപവശമാണ്, അഡ്ജസൻറ് സൈഡ് അല്ലേ. ഇത് എപ്പോഴും കർണ ഉണ്ട്, 90 എതിരെ കണ്ട അത് കർണാണ്, തുടയ വേണ്ട. അപ്പോ 40 എതിർവശമാണ് കണ്ടുപിടിക്കാനുള്ളത്. 40 ഈ ഭാഗം എന്ന് പറയുന്നത് അതിന്റെ സമീപവശം, അഡ്ജസൻറ് സൈഡ് അല്ലേ. അപ്പൊ ഏത് ഉപയോഗിക്കുക നമ്മള്? എതിർവശവും സമീപവശവും പറയുമ്പോൾ ടാൻ അല്ലേ. അപ്പൊ ടാൻ 40 ഈക്വൾ ടു എതിർവശം എന്ന് പറയുന്നത് എ ബി ആണ്. എ ബി ബൈ അഡ്ജസൻറ് സൈഡ്, സമീപവശം എന്ന് പറയുന്നത് 2. അപ്പൊ ഇതിൽ എ ബി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എ ബി ഈക്വൽ ടു 2 × tan 40 ഈക്വൽ ടു 2 × tan 40 എന്ന് പറയുന്നത് 8/4. ടാൻ 40 എവിടെയാന്ന് പറയുന്നത് 0.84. അപ്പൊ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, 2 × 4 എന്ന് പറയുമ്പോൾ 8, 2 × 8 എന്ന് പറഞ്ഞാൽ 16 അല്ലേ. ഇപ്പോ 1.68 ഇതാണ് ഈ എ ബിയുടെ നീളം. മീറ്റർ ആണെങ്കിൽ ആ മീറ്റർ ആണ്, അപ്പൊ അത്രയും മീറ്റർ എന്ന് പറയാം. അപ്പൊ എ ബി. അതിലെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ, നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് അന്ന് നമ്മൾ അംശബന്ധം ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, സൈഡ് ടാൻ എന്ന് പറയുന്ന ആളെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരു ചോദ്യമാക്കി തന്നിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലൊരു ചതുരം ഉണ്ട്, റെക്റ്റാംഗിൾ ഉണ്ട്, അതുപോലെ രണ്ട് ചെറുതുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, ഇതിന്റെ വികർണത്തിലൂടെ മുറിക്കുന്നു അല്ലെ, ഡയഗണലിലൂടെ കട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ 4 കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ ചെറിയ 4 ഈ ഒരു വലിയ പീസ് ഇതിനെന്ത് ചെയ്യുന്നു, ഇതിനെ ഇതുപോലെ തന്നെ ഡയഗണലിലൂടെ കട്ട് ചെയ്യുന്നു. അപ്പോ ഈ രണ്ട് പീസ്, വലിയ രണ്ട് പീസ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. വലിയ രണ്ട് പീസ് എന്ന് പറയുന്നത് കേട്ടോ, ഈ രണ്ട് പീസ് കഷ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതാണ്. അപ്പോൾ ഈ രണ്ട് ചെറിയ പീസ് ഈ രൂപത്തിൽ വെച്ചു, ഈ രണ്ട് ചെറിയ പീസ് ഈ രണ്ട് രൂപത്തിൽ വെച്ചു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു സമ പഞ്ചഭുജമാക്കി മാറ്റി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ, റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സൈഡും ഈക്വൽ ആയിക്കാരം, എല്ലാ സൈഡും. ഇതൊക്കെ അല്ലെ റെഗുലർ പെൻറ്റഗണിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ, എല്ലാ സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ എല്ലാ കോണുകളും 108 ആയിക്കാരം. 108 നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞല്ലേ, 108 ആയിരിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്, ഇത് കംപ്ലീറ്റ് 108 ആണ് അല്ലേ. അപ്പൊ ഈ ചെറിയ കോൺ എത്രയ്ക്കാരം, 108 പകുതി എത്ര വരിക, 108 പകുതി ആണ് 54 അല്ലേ അല്ലേ. ഇത് 54, ഇതും 54, അപ്പോഴല്ലേ 108 ആവുക. കിട്ടിയ? ഇനി എന്താ പറയുന്നത്, ആ പിന്നെ പറയുന്നത് സൈഡ്സ് ഓഫ് ദ പെൻഡഗൺ ആർ ടു ബി 30 cm. പെൻഡഗണിന്റെ ഒരു വശം എന്ന് പറയുന്നത് 30 cm ആണ്. പെൻഡഗണിന്റെ, പെൻഡഗൺ എന്ന് പറഞ്ഞാൽ പഞ്ചഭുജം, അതിന്റെ ഒരു വശം 30 cm. അപ്പൊ ഇത് 30, ഇവിടുത്തെ ഇത് 30, ഇത് 30, ഇത് 30, ഇത് 30. അത് നമുക്ക് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇത്ര മതി. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ, ഞാനിവിടെ ഈ നമ്പർ ഇടുന്ന ഈ ഒരു ചെറിയ മട്ടത്രികോണം കണ്ടോ, ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഇത് ഈ ഒരു ഭാഗമല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 90 ആയിരിക്കും, ഇവിടെ 90 ആണ് അല്ലേ. അപ്പൊ ഇതൊരു ചെറിയ റൈറ്റ് ട്രാങ്കിൾ മട്ടത്രികോണം ഉണ്ട് ഇവിടെ. കിട്ടിയാ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താന്ന് പറയുക, ഈ ഒരു ചതുരത്തിന്റെ ഒക്കെ നീളവും വീതിയും ഒന്ന് അടയാളപ്പെടുത്താൻ, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെയാണ്. ഇതിന്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇത് അല്ലേ, അതായത് വീതി ഇത്, ഇത് നീളം എന്ന് പറയുന്നത്, അത് ഈ ചിത്രത്തിൽ എവിടെയാണ്? ഈ ഭാഗം വരുന്നത് ഇതാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഇത് ടോട്ടല് 30 അല്ലേ. അപ്പൊ ഇത് എത്രയ്ക്കാരം, 15. അപ്പൊ ഇത് ഇവിടെ 15. ഇനി ഇതിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്, ഈ കിടക്കുന്ന ഭാഗം അല്ലേ. അപ്പൊ ആ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഈ ഒരു ഭാഗം, ഈ ഭാഗം കണ്ടുപിടിക്കണം. അതുപോലെ ഇനി ചെറിയ പോർഷൻ എന്ന് പറയുന്നത്, ഈ ചെറിയ റെക്റ്റാംഗിളിന്റെ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് ഇതും, അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതും, ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയാണ് ഇതിൽ വെച്ചാൽ, ഇത് ഈ ഭാഗം. അതുപോലെ ഇത് ഏതാണ് ഇവിടെ എന്ന് ചോദിച്ചാൽ ഇതാ ഈ ഭാഗം അല്ലേ. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈ ഭാഗം കണ്ടുപിടിക്കണം, ഇത് കണ്ടുപിടിക്കണം, പിന്നെ അതാ ഈ ഒരു ഭാഗം. ഓക്കെ ആണല്ലോ. അപ്പൊ ആ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പേര് കൊടുക്കാം നമുക്ക് അല്ലേ, തിരിച്ചറിയാൻ വേണ്ടി എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇവിടെ ഒരു ചെറിയ പേര് കൊടുക്കാം, പി എന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി പി കണ്ടുപിടിക്കണം, അതുപോലെ എ പി കണ്ടുപിടിക്കണം, പിന്നെ ഈ എ സി എന്ന് പറയുന്നത് അല്ലേ.
അപ്പൊ ആദ്യം നമുക്ക് ഈ ചെറിയ ഒന്ന് ത്രിഭാഗം കണ്ട നിങ്ങൾ ബന്ധം എടുക്കല്ലേ 54 ഇത് കണ്ടുപിടിക്കാം. ആദ്യം നിങ്ങളുടെ ലക്ഷ്യം ഇതാ കേട്ടോ, ഏത് പറയുക, എ പി കേട്ടോ. അപ്പൊ 54 ആരാണ് ഈ എ പി എന്ന് പറയുന്നത്? എതിർവശമാണ് അല്ലെ, ഓപ്പോസിറ്റ് സൈഡ്. 54 ആരാണ് ഈ 30 എന്ന് പറയുന്നത്? 54 ആരാണ് 30 എന്ന് പറയുന്നത്? 90 എതിരായതുകൊണ്ട് കർണ അല്ലേ, അല്ലെ, 90 എതിരായതുകൊണ്ട് കർണാണ്. അപ്പൊ നമുക്ക് ഏത് ഉപയോഗിക്കാം? സൈൻ ഉപയോഗിക്കാം അല്ലെ. അപ്പൊ സൈൻ 30, സോറി സൈൻ 54, കോണ 54 ആണല്ലോ അല്ലെ. അപ്പൊ സൈൻ 54 ഡിഗ്രി ഈക്വൽ ടു എതിർവശം എന്ന് പറയുമ്പോൾ ഒ പി, ഓപ്പോസിറ്റ് സൈഡ് ബൈ കർണം, ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ 30. ഇതിൽ ഒ പി കാണാൻ ഒ പി ഈക്വൽ ടു 30 × sin 54 ഈക്വൾ ടു 30 × sin 54 എന്ന് പറയും 0.8 ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്താണ് 30 കൊണ്ട് ഗുണിക്കണം അല്ലെ, 3 കൊണ്ട് ഗുണിച്ച് പൂജിട്ട്. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 × 1 3, 0 അപ്പുറത്ത് ഉണ്ടാവും ഈ 0. ഓക്കെ, 3 × 8 = 24 അല്ലെ, 24 പോയിന്റ് ഇടണ്ടേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് സംഖ്യ പോയിന്റ് ഉണ്ട്. അപ്പൊ 24.30, 24.3 എന്ന് കഴിഞ്ഞാലും മതി. ഇപ്പൊ ഒ പി എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, ഇനി അടുത്തത് ഡി പി കണ്ടുപിടിക്കണം. ഡി പി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 54 ആരാണ് ഈ ഡി പി എന്ന് പറയുന്നത്? ഇതാരാ? സമീപവശം അല്ലേ, അടുത്ത് കിടക്കുന്ന വശം അല്ലേ, സമീപവശം, അഡ്ജസൻറ്റ് സൈഡ്. തന്നിട്ടുള്ളത് 30 ആണല്ലേ, അപ്പൊ ഏതാ കർണം തന്നിട്ടുണ്ട്. അപ്പൊ ഏതാ ഉപയോഗിക്കുക? സമീപവശം കണ്ടെത്താൻ കർണം തന്നിട്ടുണ്ട്. അപ്പൊ സമീപവശം അഡ്ജസൻറ്റ് സൈഡ് ഹൈപ്പോട്ടനസ് സൈഡ് ആവുക, കോസ് ഉപയോഗിക്കുക അല്ലേ. അപ്പൊ കോസ് 54 ഈക്വൾ ടു കോസ് 54 എന്ന് പറയുമ്പോൾ ഡി പി, നമ്മൾ കൊടുത്ത പേരാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂടെ, ഡി പി ബൈ 30. ഇതിൽ ഡി പി കണ്ടെത്താൻ ഡി പി ഈക്വൾ ടു 30 × cos 54 30 × cos 54 വില. ഇനി ഇത് കണ്ട് തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 0 ഇട്ട് കൊടുക്കുക അതെ അല്ലേ, ഇവിടെ 0 ആയതുകൊണ്ടാ. 3 × 5 27 7 ബാക്കി 2 അല്ലേ. പിന്നെ 3 × 5 15, 15 × 2 = 17. അപ്പോൾ 17.70 ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മീറ്റർ. അപ്പൊ ഇതാണ് ഡി പി എന്ന് പറയുന്നത്. അത് ഈ അളവാണല്ലോ, ഇവിടുത്തെ അളവ് എന്ന് പറയുന്ന ചെറിയ ചതുരത്തിൻ്റെ വീതി 17.7, നീളം എന്ന് പറയുന്നത് 24.3. കിട്ടിയോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം കണ്ടുപിടിക്കണം അല്ലേ. അതായത് ഈ ഭാഗം, ഈ ഭാഗം ഇവിടുന്ന് 15 നമ്മൾ എഴുതി, ഈ ഒരു ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഈ ഒരു എ സി എന്ന് പറയുന്ന, നോക്കൂ, ഈ എ സി എന്ന് പറയുന്ന ഭാഗം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ എത്രയാണ്, ഇത് 15 അല്ലേ. ഈ ഒരു എ സി എന്ന് പറയുന്ന ഭാഗം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിട്ട് ഞാൻ ഈ ഒരു ഭാഗം വരുന്ന ഈ ഭാഗം മാത്രം ഇങ്ങോട്ട് മാറ്റി വരച്ചു, ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എ സി എന്ന് പറയുന്ന ഭാഗമാണ്. ബി സി എന്ന് പറയുന്നത് എത്രയാണ്, 15 ആണ് അല്ലേ. അത് എന്തുകൊണ്ടാണ് കിട്ടിയത്? ചെയ്തത് ടോട്ടൽ 30 ആണ് അല്ലേ. അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഇനി നോക്കൂ, ഈ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി നോക്കൂ. ഇവിടെ 54 ആണ് നമുക്കറിയാം അല്ലേ, കാരണം ഇത് ടോട്ടൽ 180 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പൊ 54 ആണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് 180 എന്ന് കുറച്ച് കണ്ടെത്തിയാൽ ബാക്കി 36 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 36 ആണ്. എങ്കിൽ നമുക്ക് ഈ ഒരു കോണ് കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാന്ന് പറയുന്നത്, ടോട്ടൽ 108 അല്ലേ, ഇത് ടോട്ടൽ 108 അല്ലേ വരിക. സമ പഞ്ചഭുജം റെഗുലർ പെന്റഗണിന്റെ എല്ലാ കോണും 108 കാരം, ഇവിടെ ഒക്കെ വരുന്ന കോണും 108 കാരം. അപ്പൊ ഈ ടോട്ടൽ കോണ് 108 ആണ്. അപ്പൊ 108 ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ 36 ആണെങ്കിൽ ഇത് എത്രയ്ക്കാൻ 72 ആയിരിക്കണം. ഇത്രയും കിട്ടിയാൽ മാത്രം മതി. ഇനി നോക്കൂ, ഈ 72 ആരാണ്, ഇത് 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ 72 ആരാണ് കണ്ടുപിടിക്കേണ്ടത്, ഓപ്പോസിറ്റ് സൈഡ് എതിർവശം. 72 ആരാണ് തന്നിട്ടുള്ളത്, സമീപവശം. വേറെയും പല രീതിയിൽ നമുക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കട്ടോ. ഉദാഹരണത്തിന് ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, അതന്നെ ഇക്കാരം ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വശവും ഈ ഒരു വശവും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈതഗോറ സിദ്ധാന്തം വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പൊക്കെ റൂട്ടിന്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടായിക്കാരം. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യാണ് നല്ലത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എതിർവശം ബൈ സമീപവശം, ഓപ്പോസിറ്റ് ആൻഡ് അഡ്ജസൻസ് സൈഡ് ഏതാ ഉപയോഗിക്കുക, ടാൻ അല്ലേ. അപ്പൊ ടാൻ 72 ഈക്വൽ ടു എതിർവശം എന്ന് പറയുമ്പോൾ എ സി ബൈ 15. ഇനി എ സി കണ്ടുപിടിക്കാൻ എ സി ഈക്വൾ ടു 15 × ടാൻ 72 എന്ന് എഴുതാം. ടാൻ 72 വില എന്ന് പറയുന്നത് 3.07. അപ്പൊ 15 × 3.07 ഇതിലൊന്നും എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 46.07 ഡ്രൈവ് മീറ്റർ ആണ് വരുന്നത്. കിട്ടിയോ?
എല്ലാ വശവും നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയാണ് ഇതിലെ വേർട്ടിക്കൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ കുത്തനെ ഇങ്ങനെ നിൽക്കണം വരണ്ടല്ല, ഇതൊക്കെ ഈക്വലി സ്പേസിൽ പറഞ്ഞാൽ തുല്യ സ്പേസ് ആണ്. പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവൊക്കെ എന്താണ്, തുല്യ അകലാണെന്ന് പറയാം അല്ലെ. തുല്യ അകലം എന്ന് പറഞ്ഞാൽ ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇത് 1 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാം 2 ആണ്, 3 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാം 3 ആണ് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അപ്പുറത്തേക്ക് ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒരു കറക്റ്റ് അളവില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെന്ത് എടുക്കുക, എക്സ് നിൽക്കുക അല്ലെ. ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ എഴുതി വെച്ചാൽ നല്ല രസമാണ് അല്ലെ. നമ്മുടെ ചോദ്യം ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ, നമ്മൾ ചോദ്യം ഇങ്ങനെ വായിക്കുമ്പോൾ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, കുത്തനെ നിൽക്കുന്ന വരകളൊക്കെ എന്താണ് തുല്യ അകലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയാം 2 സെന്റിമീറ്റർ ആണെന്ന് കൊസ്റ്റിക്കുന്നതും ഇല്ല, 3 ആണെന്നൊന്നും ഇല്ല. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സ് എന്നാലും കൊടുക്കുക. അപ്പം തന്നെ കൊടുക്കുക, ചോദ്യം മുഴുവൻ വായിക്കൊന്നും വേണ്ട അല്ലേ. പിന്നെ എന്താ പറയുക, 40 ഡിഗ്രി എന്നുള്ളത്. ഇനി പറയാണ് ഉയരങ്ങളൊക്കെ, അതായത് ഇത് 1, 2, 3 ഈ കുത്തനെ നിൽക്കുന്ന വരല്ലേ, ഇതെല്ലാത്തിൻ്റെ ഒക്കെ നീളം എന്തിനാന്ന് പറയണം, സമാന്തര ശ്രേണിയിലാന്ന് പറയണം. അപ്പം ഇതൊക്കെ സമാന്തര ശ്രേണി. ഞാൻ ഇതിനെ H1 എന്ന് കൊടുക്കും, ഉയരം 1 ആയതുകൊണ്ട് അല്ലേ. ഒന്നാമത് ഇത് H2 എന്ന് കൊടുത്തു വിചാരിച്ചു. അപ്പം H3 എന്ന് കൊടുത്തു, ഇത് H4 അല്ലേ. ഈ H1, H2, H3, H4 എന്താണെന്ന് പറയണം, സമാന്തര ശ്രേണിയിലാണ്, അരിത്തമറ്റിക് സീക്വൻസിലാണ് നിങ്ങൾ തെളിയിക്കണം. അതിനുശേഷം എന്ത് പറയണം, അതിൻ്റെ പൊതുവ്യത്യാസം എത്രയെന്നും കൂടി പറയണം. ഓക്കെ ആണല്ലോ, കിട്ടിയാ. അപ്പൊ ഞാനിവിടെ ഈ ഒരു പേര് മാത്രം നിങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ AB എന്നുള്ള ഒരു പേര് മാത്രം കൊടുത്തു. ഇനി ഒന്നാമത്തെ ഈ ഒരു ത്രികോണം, മട്ട ത്രികോണം എടുക്കുക. ഇവിടെ 90 ഡിഗ്രി ആണ്. ഒന്നാമത്തെ ഈ ഒരു മട്ട ത്രികോണം റൈറ്റ് ട്രയാംഗിൾ എടുത്തു. ശ്രദ്ധിക്കണേ, ഇത് മാത്രം കേട്ടോ, ഇതൊന്നും നിങ്ങൾ കണ്ട, ഇത് മാത്രം. അതില് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് H1 ആണല്ലേ. അത് ഈ 40 ആരാണ്, എതിർവശമാണ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡാണ്. ഈ AB ഇവിടെയാണല്ലോ നമ്മൾ ഈക്വലി സ്പേസ് എന്നൊക്കെ പറയുന്നത്, ഇവിടെ അല്ലേ തുല്യ അകലാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് എടുക്കാൻ നല്ലത്, ഇത് എടുത്തിട്ടൊരു കാരണം, ഇത് നമ്മളെ കർണാണ്, അവിടെ തുല്യ അകലാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. തെളിയിക്കൊക്കെ ചെയ്യാം നമുക്ക്, പക്ഷെ അതിന് പോകേണ്ടതാണ്. അപ്പൊ ഇവിടെ AB ആണ് അല്ലേ. അപ്പൊ 40 ആരാണ് ഈ AB എന്ന് പറയുന്നത്, സമീപവശമാണ് അല്ലേ, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും, സമീപവശം. അപ്പൊ എതിർവശം H1 കാണണം, അതിന് ഇവിടെ ഒരു അളവ് അല്ലെ, ഇവിടെ അളവ് ഉള്ളതുകൊണ്ട് നമ്മൾ AB എടുക്കുന്നു. അപ്പൊ ഇത് ഏതാണ്, സമീപവശം അഡ്ജസൻസ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഏതാ ഉപയോഗിക്കുക, ടാൻ ആണ് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ ടാൻ 40 ഡിഗ്രി ഇത് മാത്രമായിട്ട് നോക്കട്ടെ. എതിർവശം എന്ന് പറയുമ്പോ H1 by AB അല്ലേ, സമീപവശം എന്ന് പറയുമ്പോ AB. ഇതിൽ H1 അല്ലേ നമുക്ക്. അപ്പൊ H1 എന്ന് പറയുന്നത് എന്തായിട്ട് പറയും, H1 = AB നെ അങ്ങോട്ട് ഗുണിക്കും. അപ്പൊ എന്താ വരിക, AB × tan 40 വേറെ ഒന്നും കൊടുക്കണ്ട, കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, AB കൊണ്ടല്ലേ നമ്മൾ ഗുണിക്കുന്നത്. അപ്പൊ അത് അവിടെ നിന്നോട്ടെ. ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. അപ്പൊ H1 ആട്ടത്. ഓക്കെ, ഇനി ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, H2 കണ്ടുപിടിക്കണം. H2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഈ ഒരു മട്ട ത്രികോണം എടുക്കണം. ഇവിടെ 90 ഡിഗ്രിയാണ് ഈ ഒരു മട്ടം. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ ഇനി മനസ്സിൽ വേണ്ട കേട്ടോ. H1 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇവിടെ ഒരു ചെറിയൊരു ഇതിടുന്നുണ്ട്, കാരണം നമുക്ക് ഈ എക്സ് ആവശ്യമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഇതാണ് നമ്മൾ എടുക്കേണ്ടത് H2 കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ 40 ആരാണ് H2 എന്ന് പറയുന്നത്, എതിർവശമാണ് അല്ലേ. 40 ആരാണ് ഇവിടുന്ന് മുതൽ ഇതുവരെ എടുക്കണം കേട്ടോ മൊത്തം എന്ന് പറയുന്നത്, അതായത് AB കൂട്ടണ X എന്നല്ലേ വരിക. AB കൂട്ടണ X, ശരി, ഇവിടെ എക്സ് ഉണ്ടല്ലോ അല്ലേ, ഇതുവരെയാണ് AB എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു എക്സും കൂടി കൂട്ടിയാലേ ഇത് മുഴുവൻ കിട്ടുള്ളൂ. അപ്പൊ 40 എതിർവശവും അതുപോലെ ഇതെന്താ, സമീപവശം അഡ്ജസ്റ്റൻസ്. അപ്പൊ ഏതാ ഉപയോഗിക്കുക, ടാൻ ആണ് ഉപയോഗിക്കുക. അപ്പൊ tan 40 തന്നെ കേട്ടോ അതിലും വരുന്നത്. tan 40 = എതിർവശം എന്ന് പറയുമ്പോൾ H2 / സമീപവശം എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്, AB + X. AB + X നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് H2 കണ്ടുപിടിക്കാൻ H2 = എന്ത് ചെയ്യണം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ എന്താ വരിക, tan 40 × AB + X ബ്രാക്കറ്റ് ഇടുന്ന 2 എണ്ണം ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ, tan 40 × AB എന്ന് പറഞ്ഞാല് AB tan 40 + tan 40 × X എന്ന് പറഞ്ഞാല് X tan 40. ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ തന്നെ നമുക്ക് ഏകദേശം ഒരു സമാന്തര ശ്രേണി ആണെന്ന് തെളിയിക്കാന്നാണ്. അപ്പൊ സമാന്തര ശ്രേണി ആണല്ലോ അല്ലെ, അരിത്തമറ്റിക് സീക്വൻസ് ആവും. ഇവിടെ നോക്കി H1 എന്ന് കിട്ടിയത് AB tan 40,
നമുക്കറിയാം സമാന്തര ശ്രേണിയിൽ ഇത് ഒന്നാമത്തെ പദമാണെങ്കിൽ രണ്ടാമത്തെ പദം കിട്ടുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ടേം കിട്ടുന്നത് ആദ്യ പദത്തോട് പൊതുവ്യത്യാസം കിട്ടുമ്പോഴല്ലേ. അപ്പോൾ ഇതാണ് ആദ്യ പദം എന്ന് പറയുന്നത് എ ബി ടാൻ 40. അപ്പോൾ ആദ്യ പദം എഴുതി, അതിനോടുകൂടി എന്ത് കൂട്ടിയത്? എക്സ് ടാൻ 40 എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം കൂട്ടിയതാണ്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ടാൻ 40 ആയിരിക്കും പൊതുവ്യത്യാസം എന്ന് പറയും അല്ലേ. അപ്പോൾ അത് നമുക്കത് കൺഫേം ആക്കണമെങ്കിൽ അടുത്ത എച്ച് 3 കൂടി ഒന്ന് കണ്ടുപിടിക്കാം. എച്ച് 3 കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യാം? ആ വലുതെടുക്കാം. അപ്പൊ എന്ത് വരും ഇവിടെ? എ ബി പ്ലസ് എക്സ് എക്സ് എന്നാണ് 2x. അപ്പൊ ഇത് മൊത്തം എ ബി പ്ലസ് 2x എന്നാണ് വരിക. അപ്പൊ എങ്ങനെയാണ് വരിക? ടാൻ 40 അല്ലേ എച്ച് 3 എഴുതുമ്പോ. ഇനി ഇവിടെ നിന്ന് നേരെ എഴുതിയാൽ മതി, എന്നാലും നമുക്ക് ആ സ്റ്റെപ്പ് വെച്ച് എഴുതല്ലേ. ടാൻ 40° ഈക്വൽ ടു എതിർവശം എച്ച് 3 ബൈ എ ബി പ്ലസ് 2x. ഇതിൽ എച്ച് 3 കാണുമ്പോ എച്ച് 3 ഈക്വൽ ടു ടാൻ 40 ഇൻറ്റു എ ബി പ്ലസ് 2x. വളരെ എളുപ്പമാണ്. ടാൻ 40 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എ ബി ടാൻ 40 പ്ലസ് 2x ഇൻറ്റു ടാൻ 40 എന്ന് പറഞ്ഞാൽ 2x ടാൻ 40. ഇതാ കിട്ടിയത്. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ എഴുതി, തൽക്കാലം അത്ര എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു പറയാം. ഒന്നാമത്തത് എ ബി ടാൻ 40, രണ്ടാമത്തത് എ ബി ടാൻ 40 പ്ലസ് എക്സ് ടാൻ 40. എക്സ് 40 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി. രണ്ടാമത്തത് എച്ച് 3 എന്ന് പറയുന്നത് എ ബി ടാൻ 40 പ്ലസ് 2x ടാൻ 40. അപ്പൊ രണ്ട് പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടി. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സ് ടാൻ 40 ആണ് വിചാരിക്കുക. അപ്പൊ 2x അല്ലേ. അപ്പൊ ഇത് സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് എന്താ കിട്ടുക? അങ്ങനെ നമ്മൾ പറയാം, പൊതുവ്യത്യാസം കിട്ടണമെങ്കിൽ മൈനസ് ചെയ്യല്ല, രണ്ടാമത്തതിൽ നിന്ന് ഒന്നാമത്തെ മൈനസ് ചെയ്യുക. ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? ഇത് രണ്ടും 0 പോയി, ബാക്കി എക്സ് ടാൻ 40. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരേപോലെ വരികയാണെങ്കിൽ അപ്പൊ എന്താ, എ ബി ടാൻ 40 എ ബി ടാൻ 40 മൈനസ് ചെയ്താൽ അത് 0 ആയി, ബാക്കി 2x ടാൻ 40 എന്ന് 1x ടാൻ 40 മൈനസ് ചെയ്താലും കിട്ടുന്നത് എന്താണ്? എക്സ് ടാൻ 40 ആണ്. അപ്പൊ അവിടെ പൊതുവ്യത്യാസമുണ്ട്, ദാറ്റ് മീൻസ് കോമൺ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അത് സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം എത്രയെന്ന് പറയുന്നത് എക്സ് ടാൻ 40. ഐഡി കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് പറയാം കുത്തനെയുള്ള ഈ വരകൾ, അതായത് എച്ച് 1 എച്ച് 2 എന്ന് പറയുന്ന ഈ വരകൾ എന്താണ്? സമാന്തര ശ്രേണിയിലാണ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. എങ്കിൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ നിങ്ങളോട്. കുറച്ച് വര ഇങ്ങനെ കുത്തനെയുള്ള വരകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ 50° ആണ് എന്ന് വിചാരിക്കും. ഇത് 5 സെന്റിമീറ്റർ ആണ് ഇവിടെ ഉള്ള ഗ്യാപ്പ്, 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. എങ്കിൽ ഇതിന്റെ ഒന്നാമത്തതിന്റെ ഉയരം എന്തായിരിക്കും വരിക? എ ബി ടാൻ 40 എന്ന് പറയല്ലേ ഈ ചിത്രത്തിൽ വരുന്നത്, എ ബി ടാൻ 40. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഇവിടെ ഈ അളവാണ്. അപ്പൊ ഈ അളവ് ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്താ വരിക? ഒന്നാമത്തെ എച്ച് 1 ഈക്വൽ ടു എന്ത് വരും? എ ബി എന്ന് പറയുമ്പോൾ 10 അല്ലേ ഈ ഭാഗം, ശരിയല്ലേ. അപ്പൊ 10 × 50, പിന്നെ ടാൻ 50 വില കൊടുത്താൽ കുടിച്ചാൽ മതി അല്ലേ. അടുത്തത് പൊതുവ്യത്യാസം എന്താ വരിക? ഡി എന്താ വരിക? ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ പൊതുവ്യത്യാസം എത്ര വരുന്നത്? പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സ് ടാൻ 40 ആണ്. എക്സ് ടാൻ 40 ആണ് പൊതുവ്യത്യാസം. ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമ്മൾ എഴുതിയത്? 5. അപ്പൊ 5 × ടാൻ 50 സോറി ടാൻ 50 അവിടെ ടാൻ 40 ആണെങ്കിൽ അവിടെ